നമസ്കാരം എല്ലാവർക്കും, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ചൂട് കാലം തുടങ്ങുകയാണ്. ഞങ്ങളെല്ലാവരും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കൂടുതൽ കഴിക്കുന്ന ഒരു സമയമാണ്. അപ്പം ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഫ്രൂട്ട്സിൻ്റെ ഒരു സർബത്താണ്, ട്രിവാൻഡ്രത്തിൻ്റെ സ്വന്തം സർബത്ത് ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അത് രണ്ട് തരത്തിലായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഈ സർബത്ത് ഞാൻ ആദ്യമായി കഴിച്ചത് ഒരു 10-35 വർഷങ്ങൾക്ക് മുന്നെയാണ്. നമ്മളെ ട്രിവാൻഡ്രത്ത് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ, ആ കോട്ടയ്ക്ക് ഫ്രണ്ടിലായിട്ട് ഒരു ആൽമരമുണ്ട്. ആൽമരത്തിൻ്റെ തൊട്ടരികിലായിട്ടൊരു ജ്യൂസ് കടയുണ്ട്. അപ്പോൾ എനിക്കൊരു 14, 13, 15 അതിനകത്തുള്ള ആ പ്രായമുള്ളൂ. അപ്പോൾ എൻ്റെ അച്ഛനങ്ങനെ ഞങ്ങളെ വെളിയിൽ കൊണ്ടുപോയി ഒന്നും ഫുഡ് മേടിച്ച് തരില്ല, വീട്ടിൽ കൊണ്ട് വാങ്ങിച്ചിട്ട് തരികയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യത്തുള്ളായിരുന്നു. ഞാൻ ഒരു ദിവസം പറഞ്ഞു നിങ്ങൾക്ക് ജ്യൂസ് മേടിച്ച് തരാമെന്ന് പറഞ്ഞു. ജ്യൂസ് കടയുടെ അടുത്ത് കൊണ്ടുവന്ന് വണ്ടി നിർത്തി. ഞങ്ങൾ കാറിലിരിക്കുകയായിരുന്നു. ഇന്നത്തെ പോലെയല്ല, അന്ന് പിന്നെ ഈസ്റ്റ് ബോർഡിൽ എവിടെ വേണം വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന സമയം. ആദ്യമായിട്ട് സർബത്ത് കഴിച്ചത് അവിടെ നിന്നാണ്. ആ കട ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ഞങ്ങളായിട്ട് വേണ്ടത് പല സ്ഥലങ്ങളിലും പല ബേക്കറികളിലും കിട്ടാനുണ്ട്. ഈ സർബത്ത് ഇപ്പം കിട്ടാനുണ്ട്. ഞാൻ നിങ്ങളെ ഇടയ്ക്കിടയ്ക്കൊക്കെ മേടിച്ച് കുടിക്കും, അല്ലെങ്കിൽ വീട്ടിൽ തയ്യാറാക്കും. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് പോവാം. അപ്പം എന്താ, നമുക്ക് ഇന്ന് നമ്മുടെ ട്രിവാൻഡ്രം സ്റ്റൈലിലുള്ള ഒരു ഫ്രൂട്ട് സർബത്ത്, അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പൈനാപ്പിൾ, ഗ്രേപ്സ്, രണ്ട് തരം ഗ്രേപ്സുമുണ്ട്. പിന്നെ മാതളം, മാങ്ങ, പേരക്ക, ആപ്പിൾ, ഓറഞ്ച്, ഇത് ഞാലിപ്പൂവനെന്നും പറയും. നമ്മളെ ട്രിവാൻഡ്രത്തുകാർ രസകദളിപ്പഴമെന്നും പറയും അത്. പിന്നെ പാളയംതോടൻ പഴം വേണമെങ്കിലും ആ പാളയംകോടൻ പഴവും ഇടാം. പിന്നെ ഒരു ഏത്തപ്പഴം. ഇനി വേണ്ടത് കഷകഷ അല്ലെങ്കിൽ പോപ്പി സീഡ്, അത് 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ പാല്, ഇത് നർനണ്ടി സർബത്ത്. ഇത് നമുക്ക് വീട്ടിൽ സ്വന്തമായിട്ടും ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ ഇവിടെ ഓരോ ഷോപ്പിൽ മേടിക്കാൻ കിട്ടും, അതും മേടിച്ച് വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഇനി ഇതെല്ലാം ഞാൻ കട്ട് ചെയ്ത് കൊണ്ടുവരാം. അപ്പം നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം ഞാൻ അതേ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ഗ്രേപ്സ്, മാംഗോ, പേരയ്ക്ക, പൈനാപ്പിൾ, ഏത്തപ്പഴം അല്ലെങ്കിൽ നേന്ത്രപ്പഴം, മാതളം. പിന്നെ രസകദളി ഞാൻ 2 തരത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അത് എന്തിനാണെന്നുള്ള സീക്രട്ട് ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഓറഞ്ച്, നമ്മുടെ പോപ്പി സീഡ് അല്ലെങ്കിൽ കഷകഷ, ഞാനിത് ഒരു 10 മിനിറ്റ് കുതിർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി തുടങ്ങാം. അപ്പം നമ്മുടെ ഞാലിപ്പൂവൻ അല്ലെങ്കിൽ രസകദളി വെച്ച് ഞാനൊരു സീക്രട്ട് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട്, ഇതിനൊരു തിക്നെസ് കിട്ടാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ രീതിയിൽ ചെയ്യുന്നത്. ഇത് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ഗ്ലാസ് പാലൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. പാലും പഴവും ഞാൻ നല്ലതുപോലെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സ്മാഷർ, ഈ സ്മാഷർ ഇല്ലായെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള കട്ടിയുള്ള സ്പൂൺ എടുത്തും ഇത് നല്ലതുപോലെ ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് ആദ്യമായിട്ട് പേരയ്ക്ക ഇട്ട് കൊടുക്കാം. 1 ബൗളാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ അളവൊന്നുമില്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള അനുസരിച്ച് പഴങ്ങളുള്ള അനുസരിച്ച് ഇത് എടുക്കാം. ഇത് ഒന്നിങ്ങനെ ചതച്ചാൽ മതി. അടുത്തതായിട്ട് ആപ്പിളാണ് എടുത്തേക്കുന്നത്. അതും 1 ബൗൾ എടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. കാര്യം എന്തെന്നാൽ ഇത് ഫ്രിഡ്ജിൽ വെച്ചേക്കായിരുന്നു. പുറത്ത് വെച്ചിരുന്നാൽ ഇതിൻ്റെ നിറം മാറിപ്പോവും, അതുകൊണ്ടാണ്. ഇപ്പോഴേ എന്നിട്ടും നിറം ഒന്ന് മാറി. ഇതും ഒന്ന് നല്ലതുപോലെ ചതച്ചു കൊടുക്കാം. തീരെ പേസ്റ്റ് പോലെയൊന്നും ആകേണ്ട ആവശ്യമില്ല, ഒന്നിങ്ങനെ ചതച്ചു കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് അടുത്ത് ഏത്തപ്പഴം ഇട്ട് കൊടുക്കാം. അതും 1 ബൗളുണ്ട്. അടുത്തത് നമ്മുടെ രസകദളി ഇടാം. ഈ ഓരോന്നായിട്ടിട്ട് ചതയ്ക്കുമ്പോൾ നമുക്കത് ഇങ്ങനെ സ്മാഷ് ചെയ്ത് എടുക്കാൻ എളുപ്പമാണ്. എല്ലാം കൂടെ ഇടുന്നതിനെയും കാട്ടി ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് പൈനാപ്പിളാണ്. അതും 1 ബൗളുണ്ട്. ഇത് സ്മാഷ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ജ്യൂസൊക്കെ എല്ലാം കൂടെ ഒന്ന് മിക്സാണ്. നമ്മളിത് കുടിക്കുമ്പോൾ ഒന്ന് കടിച്ച് കുടിക്കാനും പറ്റും, പക്ഷേ വലിയ പീസായിട്ട് അത് കിടക്കത്തുമില്ല. അതിന് വേണ്ടിയിട്ടാണ്. അടുത്തതായിട്ട് ഗ്രേപ്സ് ഇടാം. ഇതങ്ങ് ഒത്തിരി ചതയണ്ട, ഒന്ന് കടിച്ച് കഴിക്കാനായിട്ട് നല്ലതാണ്. അടുത്ത ഗ്രേപ്സ് കൂടെ ഇടാം. 1 ഓറഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നു, അതും ഇതിലേക്ക് നമുക്കിടാം. ഇനി അടുത്തതായിട്ട് ഞാൻ മാങ്ങയാണ്, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായി നമുക്ക് മാതളം, അതും കൂടെ ഇടാം.
അപ്പോൾ ഇതെല്ലാം കുട്ടികൾക്ക് ഫ്രൂട്ട്സ് ഇതെല്ലാമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കുട്ടികൾക്കായാലും വലിയവർക്കായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും, വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ പഞ്ചസാര ആഡ് ചെയ്യേണ്ടത് ആവശ്യമില്ല, നമ്മൾ നറുനണ്ടി ജ്യൂസ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് പഞ്ചസാര കൂടുതൽ ആഡ് ചെയ്യേണ്ട. ഞാൻ അര കപ്പ് നറുനണ്ടി ജ്യൂസ് എടുത്തിട്ടുണ്ട്, ഇത് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. വേണമെങ്കിൽ ഇനി നമുക്ക് ഉപയോഗിക്കാം. ഇനി ഇതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്ത് മാറ്റുകയാണ്, അതെന്താണെന്ന് ഞാൻ പിന്നെ കാണിച്ചു തരാം. ഞാനൊരു 3 സ്പൂണെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ പാലും പഴവും കൂടെ അടിച്ച് നല്ലതുപോലെ അരച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം. ഫ്രൂട്ട്സ് എല്ലാം മിക്സ് ചെയ്ത് വെച്ചു, തിക്കായിട്ടാണ് ഇരിക്കുന്നത്, അല്പം കൂടെ ഇത് ലൂസാണ്. അതിന് വേണ്ടിയിട്ട് ഒരു അര ഗ്ലാസ് പാലും അര ഗ്ലാസ് വെള്ളവും കൂടെ മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിക്കുന്നു. തണുത്ത പാലാണ് കേട്ടോ. ഇപ്പോൾ ആവശ്യത്തിനനുസരിച്ച് അതിൻ്റെ ആ തിക്നെസ് മാറി കറക്റ്റായിട്ടുണ്ട്. ഇനി മധുരം വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മധുരം ഇതിലേക്ക് ആഡ് ചെയ്യാം. നമുക്ക് ലാസ്റ്റായിട്ട് ഇതിലേക്ക് പോപ്പി സീഡ്, അത് കുറച്ചിട്ട് കൊടുക്കാം. നമ്മുടെ കഷകഷ എല്ലാവർക്കും ഇഷ്ടമാണ്, ഇതിങ്ങനെ കുടിക്കുമ്പോൾ ഈ കഷകഷ ഒരു സുഖമായി ഇത് കുടിക്കാനായിട്ട്. നമ്മുടെ ജ്യൂസിനകത്ത് കിടക്കുമ്പോഴേ നല്ലതുപോലെ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. അതിന് മുമ്പ് ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചല്ലോ, അതെന്തിനെന്ന് പറയാം. എല്ലാവർക്കും പാലൊഴിച്ചത് ഇഷ്ടമുണ്ടാവില്ല, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഞാൻ ഒരു അര ഗ്ലാസ് ഐസ് വാട്ടർ എടുത്തിട്ടുണ്ട്, അത് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ കഷകഷ പോപ്പി സീഡ് ഇനി ഞാനൊന്ന് ഇളക്കി കൊടുക്കട്ടെ. ഇനി ഇതിൽ ഇളക്കുമ്പോൾ നിങ്ങൾക്ക് വെള്ളം ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടെ ഐസ് വാട്ടർ ഇതിലേക്ക് ആഡ് ചെയ്യാം. നിങ്ങളുടെ ആവശ്യാനുസരണം ഇത് ലൂസാക്കുകയും ചെയ്യാം. ഇതിൻ്റെ മധുരം ഒന്ന് ഞാൻ നോക്കട്ടെ, മധുരം കുറവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നറുനണ്ടി ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. നല്ല മധുരമുണ്ട്, പക്ഷേ ചിലർക്ക് കുറച്ചുകൂടെ മധുരം വേണം എങ്കിൽ നറുനണ്ടി കുറച്ചുകൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. നമ്മുടെ ട്രിവാൻഡ്രത്തിൻ്റെ സ്വന്തം ഫ്രൂട്ട്സ് സർബത്ത് റെഡിയായിട്ടുണ്ട്. ഇതാ നോക്കൂ, രണ്ട് തരത്തിൽ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം, വളരെ എളുപ്പമാണ്, സമ്മറാണ്, അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ ബൈ.